നമ്മുടെ വിശകല ടീച്ചർ കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ ഏറ്റവും അധികം വർഗീയത പ്രസംഗിക്കുന്ന ഒരാൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രസംഗിച്ചിരുന്ന ഒരാൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് വെള്ളാപ്പള്ളി നടേശനായിരുന്നു. അദ്ദേഹം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലുള്ള സ്ഥാപനങ്ങളുടെ തലപ്പത്ത് വന്നതിന് ശേഷം എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായും എസ് എൻ ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയായും ഒക്കെ അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹം ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ആലോചിച്ച് നോക്കുക. നൗഷാദ് എന്ന് പറയുന്ന കോഴിക്കോട്ടുകാരനായ ഒരു യുവാവ് ഓടയിൽ വീണ അന്യസംസ്ഥാനക്കാരായിട്ടുള്ള തൊഴിലാളികളെ അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിൽ ആ ഓടയിലെ വെള്ളത്തിൽ മുങ്ങി മരിച്ചിട്ട് ആ യുവാവിൻ്റെ ഭാര്യയ്ക്ക് ജോലി നൽകുകയും നഷ്ടപരിഹാരം നൽകുകയും ചെയ്തപ്പോൾ ആലോചിച്ച് നോക്കണം, ആരും അറിയാത്ത നൗഷാദ് ഒന്നും വരെ ജീവിതത്തിൽ പരിചയപ്പെട്ടിട്ടില്ലാത്ത ഏതോ മനുഷ്യർ ആ മാലിന്യം നിറഞ്ഞ ഓടയിൽ ഒളിച്ചു പോകുമ്പോൾ അവരെ സ്വന്തം ജീവൻ അപകടത്തിലാണ് എന്നറിഞ്ഞിട്ടും അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ ജീവൻ നഷ്ടപ്പെട്ട ഒരാളാണ് നൗഷാദ്. അതുപോലും വർഗീയമായ പരാമർശത്തിന് വിധേയമാക്കിയ ഒരാളാണ്. പരിഹാസ ചിരിയോടെ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അങ്ങനെ വർഗീയത പിന്നെ പ്രസംഗിച്ച് നടന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ. ഹിന്ദു ഐക്യം എന്ന് പറഞ്ഞുകൊണ്ട്, നായരി ഇടവ ഐക്യം എന്ന് പറഞ്ഞുകൊണ്ട് സുകുമാര പണിക്കരുടെ പടിക്കൽ പോയിട്ട് കാത്തു കിടന്നിട്ട് അയാളെയും കൂട്ടിക്കൊണ്ട് ജാഥ നടത്തിയ ആളാണ്. പക്ഷെ അതൊക്കെ പൊളിഞ്ഞുപോയി. എൻ എസ് എസിൽ ഉള്ളവർക്ക് കുറച്ചുകൂടിയൊക്കെ തമ്മിൽ ഭേദപ്പെട്ട വിവരമുള്ളതുകൊണ്ട് ഇയാളുടെ കച്ചവടവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, ഇയാൾ ജാതിക്കാർ ഇറക്കി ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ വിവരമുള്ളവരൊക്കെ പിൻവലിഞ്ഞു. പക്ഷേ അയാളെ പിടിച്ചിട്ട് പിന്നെ നവോത്ഥാന മതിലിൻ്റെ ഉണ്ടാക്കിയപ്പോൾ വനിതാ മതിലുണ്ടാക്കിയപ്പോൾ അതിൻ്റെ ചുമതലക്കാരനാക്കിയിട്ട് ഈ പിണറായി വിജയം കൊണ്ടെന്നും, വെള്ളാപ്പള്ളി നടേശൻ്റെ എക്കാലത്തെയും ഏറ്റവും വലിയ ശത്രു വി എസ് അച്യുതാനന്ദനാണ്, മറ്റൊന്ന് കോൺഗ്രസിൽ വി എം സുധീരനം. നേരിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവരെല്ലാം ശത്രുക്കളാണ്. കച്ചവടക്കാരായവരെല്ലാം പ്രിയപ്പെട്ടവരാണ്. കോടിയേരി ബാലകൃഷ്ണൻ പ്രിയപ്പെട്ടവരാണ്, ഉമ്മൻചാണ്ടി പ്രിയപ്പെട്ട ആളാണ്, കെ എം മാണി പ്രിയപ്പെട്ട ആളായിരുന്നു, പി ജെ കുര്യൻ ഏറ്റവും അടുത്ത ആളാണ്, കുഞ്ഞാലിക്കുട്ടിയോട് ഒരു ശത്രുതയില്ല. അങ്ങനെയാണ് സ്വന്തം താല്പര്യങ്ങൾക്ക് അനുസരിച്ച് നീങ്ങാൻ പറ്റുന്ന ആൾക്കാരുമായുള്ള സഹോദരത്വം തുടരുകയും ആദർശ രാഷ്ട്രീയത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരെ എപ്പോഴും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ. പക്ഷേ ആ വെള്ളാപ്പള്ളി നടേശൻ്റെ ശതാഭിഷേക ചടങ്ങുകൾ നടക്കാൻ പോവുകയാണ് 5 December. അദ്ദേഹം എസ് എൻ ട്രസ്റ്റിൻ്റെയും എസ് എൻ ഡി പി യോഗത്തിൻ്റെയൊക്കെ ഭാരവാഹിയായതിൻ്റെ രജത് ജൂബിലിയും കൂടിയാണ്. പലപ്പോഴും അദ്ദേഹത്തിന് ഇപ്പോഴും ആത്മബന്ധം വെച്ച് കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയുടെ പേരിൽ അദ്ദേഹം ഒരു പാർട്ടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, BDGS. ക്ലച്ച് പിടിച്ചില്ല. NDA പോയി കഴിഞ്ഞപ്പോൾ NDA ഭാഗമായിട്ട് ചേർന്ന് ഇവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങേർക്ക് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രനാണ് BJP ഹെലികോപ്റ്റർ അനുവദിച്ചിരുന്നതെന്നുണ്ടെങ്കിൽ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലും വെള്ളാപ്പള്ളി നടേശന ഹെലികോപ്റ്റർ കൊടുത്തിരുന്നു, പറന്ന് നടക്കുകയായിരുന്നു. അവിടെ എന്ത് ഗുണമുണ്ടായി? ഒരു ഗുണമുണ്ടായില്ല. BJP ഗുണമുണ്ടായെന്നറിയില്ല, എന്തായാലും BDGS ഒരു ഗുണമുണ്ടായില്ല. തുഷാർ വെള്ളാപ്പള്ളിയെ കേന്ദ്രമന്ത്രിയാക്കും രാജ്യസഭയിലേക്ക് കൊണ്ടുപോകുന്നൊക്കെ കരുതിയിട്ടാണ് പുറകെ നടക്കുന്നത്. ഇപ്പോഴും ബെയിലും കൊണ്ട് നിൽക്കുക. എന്തായാലും അതുകൊട്ടെ. ഇങ്ങനെ ക്ഷമിക്കണം, ഇങ്ങനെ ഇപ്പോൾ അടുത്ത് ഇപ്പോൾ ഈ ശതാഭിഷേക ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആൾക്കാരായിരിക്കും ആലോചിക്കണം. ചടങ്ങുകളുടെ ഉദ്ഘാടനം നടത്തുന്ന ഒന്ന് ആരിഫ് മുഹമ്മദ്ഖാനാണ്, സംഘപരിവാറിൻ്റെ വിശ്വസ്തനാണ്. മറ്റൊന്ന് പിണറായി വിജയനാണ്, മുഖ്യമന്ത്രി ആയതുകൊണ്ട് വിളിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കൂട്ടാം. വേറൊന്ന് വി മുരളീധരനാണ്, RSSൻ്റെ പ്രിയപ്പെട്ടവൻ, പക്ഷെ അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്, അതുകൊണ്ട് വിളിച്ചതാണെന്ന് കണക്കൂട്ടാം. മറ്റൊരാൾ രാജീവ് ചന്ദ്രശേഖരാണ്, ഏഷ്യാനെറ്റിൻ്റെ മുതലാളി, അദ്ദേഹവും കേന്ദ്രമന്ത്രിയാണ്, അതുകൊണ്ട് വിളിച്ചതാണെന്ന് മനസ്സിലാക്കാം. പിന്നെ ആ കൂട്ടത്തിലുള്ളത് സ്വാമി സച്ചിദാനന്ദ, ഈ സംഘത്തിൻ്റെ പ്രസിഡൻ്റാണ്. അവിടത്തുള്ള സ്വാമിമാരെല്ലാം ഇപ്പം വെള്ളാപ്പള്ളി പറയുന്ന കേൾക്കുന്ന സ്വാമിമാരേ ഉള്ളൂ. പ്രകാശാനന്ദയൊക്കെ സൈഡായി. ശാശ്വതികാനന്ദയെ കൊന്നതാണോ അല്ലാതെ അപകടമരണമാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുകയാണ്. കൊന്നതാണ് എന്ന് പറയുന്നു, എന്തായാലും നമുക്ക് തെളിവില്ലാത്ത ആരോപണം ഉന്നയിക്കാൻ പറ്റില്ല. പക്ഷേ ഇതിനൊക്കെ ശേഷമുള്ള ഒരു കാര്യം, അതിനോടനുബന്ധിച്ചിട്ടുള്ള ഭവന നിർമ്മാണ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പാർലമെൻ്ററി രംഗത്തുള്ള ഒരാളല്ല, ഒരു മന്ത്രിയല്ല, MP അല്ല, MLA അല്ല, പഞ്ചായത്ത് പ്രസിഡൻ്റല്ല, SNS ഭാരവാഹികളല്ല, SNDPയുടെ ഭാരവാഹികളല്ല, മറിച്ച് CPMൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ. പൂച്ചയ്ക്ക് എന്താ പൊന്നെടുക്ക് നടത്ത കാര്യം? സാധാരണഗതിയിൽ നമ്മൾ ചോദിക്കുന്നൊരു ചൊല്ലാണത്. പക്ഷേ ഇവിടെ പൊന്നെടുക്ക് നടത്ത പൂച്ചയല്ല കോടിയേരി, മറിച്ച് പൊന്നുരുക്കുന്നത് കോടിയേരി പോലെയുള്ള ആളുകളാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ ശതാഭിഷേകത്തിന് കാർമ്മികത്വം വഹിക്കാനുള്ള ഉത്തരവാദിത്വം CPMൻ്റെ നേതാക്കന്മാരാണ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. മനസ്സിലായല്ലോ ഇപ്പോൾ BJPയും CPMഉം ഒക്കെ കെട്ടിമറിഞ്ഞ് നോക്കുന്ന ഇവർക്കിടയിലുള്ള ചില അന്തർധാരകളുടെ തലങ്ങൾ എവിടെയാണെന്നുള്ളതൊക്കെ. പരസ്പരം പരസ്യമായി വാഗ്വാദങ്ങളിൽ ഏർപ്പെടുകയും
വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും പല കാര്യങ്ങളിലും അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വത്സൻ തെല്ലങ്കേരിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്നു RSS നേതാവ്. അദ്ദേഹം പറഞ്ഞത്, ശ്രീ എമ്മിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ പലതവണ കൂടിയിരുന്നു, മുഖ്യമന്ത്രിയുണ്ടായിരുന്നു, കോടിയേരിയുണ്ടായിരുന്നു, പിന്നീട് ജില്ലാ തലത്തിൽ കൂടിയിരുന്നു, അങ്ങനെയാണ് കൊലപാതക രാഷ്ട്രീയത്തിന് അറുതി വരുത്താനൊക്കെ തീരുമാനിച്ചത്. അത് പുറത്ത് പുറലോകത്തോട് അറിയിക്കാതിരുന്നത് അതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം അറിയിക്കാമെന്ന് ഇതിനാണ് രഹസ്യമായി യോഗം ചേർന്നത്. RSSകാരും CPMമാരും കൂടി ഒരുമിച്ച് രഹസ്യയോഗം ചെയ്യുകയാണ് ശ്രീ എമ്മിൻ്റെ കാർമ്മികത്വത്തിൽ. ആലോചിച്ച് നോക്കണം, ആ കാർമ്മികത്വമൊക്കെ വിജയിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ചേട്ടമ്പാവി അനിയമ്പാവി ആയി തുടങ്ങുന്നതിൻ്റെ അടുത്ത ലക്ഷണമാണിത്. അടുത്ത കാർമ്മികൻ വെള്ളാപ്പള്ളിയാണ്. സംബന്ധം നടക്കൂല്ലേ എന്നുള്ളത് മാത്രമേ അറിയാൻ ബാക്കിയുള്ളൂ. എന്തായിരുന്നാലും December 5 കമ്മ്യൂണിസ്റ്റ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ ആ ചടങ്ങിൽ പോകാൻ പാടില്ല. മുഖ്യമന്ത്രി പോട്ടെ, SNDP യോഗം ഒരു സാമുദായിക സംഘടനയാണ്. അത് പിന്നെ എന്തൊക്കെയാണെങ്കിലും ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള ആളുകളുടെ പിന്തുടർച്ച അവകാശപ്പെടാനുള്ള യോഗ്യത ഒന്നും ഇവർക്കില്ലെങ്കിലും സാങ്കേതികമായി അങ്ങനെ ആയസ്ഥിതിക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഗവർണറും ഒക്കെ പങ്കെടുക്കട്ടെ. പക്ഷേ വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതിനിധികളെ വിളിച്ചതായി അവരുടെ പ്രധാനപ്പെട്ട പത്രക്കുറിപ്പിലില്ല. ആകെയുള്ള പേര് കോടിയേരി ബാലകൃഷ്ണൻ്റെ മാത്രമേ ഉള്ളൂ. വേറെ KPCC അധ്യക്ഷനില്ല, വേറെ ഏതെങ്കിലും പാർട്ടിയുടെ ഹൈക്കമാൻഡിലുള്ളവരില്ല. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് പോകണോ വേണ്ടയോ എന്ന് ചിന്തിക്കേണ്ടത് കോടിയേരി ബാലകൃഷ്ണൻ്റെയും CPMന്റെയും ഔചിത്യബോധത്തിന് വിട്ടുകൊടുക്കാം. പോവില്ല എന്ന് തന്നെയാണ് സാധാരണ ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾ പ്രതീക്ഷിക്കുന്നത്.